ൂൺ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വേഗം ഓൺ ചെയ്ത് ഒരാള് പോലും വീഡിയോ ഓഫ് ആക്കിട്ട് ക്ലാസ്സിലിരിക്കണ്ട അങ്ങനെ എല്ലാവർക്കും ക്ലാസ് പുറത്തു പോവാ ജ എന്താ കളിക്കണ അഖില അന സാലിൻ ക്ലാസ്സിലിരിക്കുന്നുണ്ടോ പുറത്ത് പോകുന്നുണ്ടോ സാലിൻ അഖില ക്ലാസിലിരിക്കുകയാണോ പുറത്ത് പോവുകയാണോ ഒരു വട്ട ഞാൻ റിമൂവ് ചെയ്താൽ ഈ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റൂല എന്താ വേണ്ടത് അബ്സെന്റ് അവിടെയിട്ടിട്ട് ഞാൻ പറയും ഇന്ന കാരണം കൊണ്ടാണ് തൃശ്ശൂരാണ് ഇവിടെ നെറ്റ് കുറവാണ് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത നീ എന്നാ വീഡിയോന്റെ സ്വിച്ച് അമർത്തിയേ വീഡിയോന്റെ സ്വിച്ച് അമർത്ത് നമ്മൾ എല്ലാവരും തൃശ്ശൂർ തന്നെ നിക്കണേ അഖില നെറ്റ് പ്രോബ്ലം ഞാൻ നിന്നെ അധികം കാണാറില്ലല്ലോ വീഡിയോ ഓൺ ചെയ്ത ഓൺ ചെയ്യ എന്നിട്ടല്ലേ നെറ്റ് പ്രോബ്ലം ഓക്കേ നമ്മള് പി ഭാസ്കരനുമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടക്കുന്നത് പി ഭാസ്കർ സിനിമാ പാട്ടുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ഓർമ്മിൻഡോ ഏഹ് കുറെ സിനിമാ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ സിനിമാ പാട്ടുകളുടെ മനോഹരമായ കാര്യങ്ങൾ പുതിയ പാട്ടുകള് പഴയ പാട്ടുകള് ഒക്കെ ഉം അപ്പൊ നമുക്കൊന്ന് ചെറിയ പി ഭാസ്കറിന്റെ കുറെ പാട്ടുകള് ചർച്ച ചെയ്താലോ പാട്ട് ഇഷ്ടമില്ലാത്തവരൊന്നും ഇല്ല സിനിമാ പാട്ടുകൾ ആസ്വദിക്കാത്തവരില്ല പഴയ സിനിമാ പാട്ടായാലും പുതിയ സിനിമാ പാട്ടായാലും നമ്മുടെ ചുണ്ടിൽ വരിക എന്ന് പറയുന്നത് പാട്ടിന്റെ എന്താണ് സൂചിപ്പിക്കുന്നത് പാട്ടിന്റെ ലാളിത്യം അല്ലേ അതിന്റെ ലാളിത്യം സിംപ്ലിസിറ്റി എളുപ്പം പാടാൻ പറ്റുക അതുപോലെ ആ ഈണം മനസ്സിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് പാട്ടുകൾ പാട്ട് നല്ലതാണ് അല്ലേ നമുക്ക് സുഖം തരുന്ന ഒന്നാണ് പാട്ട് ശരിയല്ലേ ഏഹ് പാട്ട് നമുക്ക് സുഖം തരുന്നുണ്ടോ ഇല്ലയോ സങ്കടം ആണെങ്കിൽ സങ്കടം സന്തോഷമാണെങ്കിൽ സന്തോഷം ലവ് സോങ് ആണെങ്കിൽ അങ്ങനെ അടിപൊളി പാട്ടാണെങ്കിൽ അങ്ങനെ അല്ലേ ഏത് തരം പാട്ടുകളും ഏത് തരം ആ സാഹചര്യം അനുസരിച്ച് പാടാനും അത് കേൾക്കാനും ഒക്കെ നമുക്ക് താല്പര്യമാണ് മലയാള സിനിമാ ലോകത്ത് ഈ പാട്ടുകൾ ഈ പാട്ടുകൾ എന്ന് പറയുന്ന ഒന്ന് ഇത്ര ലളിതമായിട്ട് അല്ലെങ്കിൽ ഇത്ര ഭംഗിയായിട്ട് ഇത്ര ചന്തത്തോട് കൂടിയിട്ട് ആവിഷ്കരിക്കാൻ തുടങ്ങിയത് പി ഭാസ്കരനോട് കൂടിയാണ് ആരുടെ പേരെന്താണ് പി ഭാസ്കർ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് അലനെ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് അലൻ എന്റെ തല മാത്രമേ എനിക്ക് കാണാനുള്ളൂ വീടിന്റെ കട്ടനും മേൽക്കൂരൊക്കെ കാണുന്നുണ്ട് എന്താ വേണ്ടത് മലയാള ഭാഷയുടെ പിതാവ് പേര് കിട്ടാൻ പ്രയാസമാണ് അല്ലെ ശങ്കരി ആരാണ് മലയാള ഭാഷയുടെ പിതാവ് ഒരാളും ടൈം പരീക്ഷ എഴുതണ്ട ടൈം ടു എഴുതണ്ട മലയാള ഭാഷയുടെ പിതാവ് ശങ്കരിയോടാണ് ചോദ്യം ഉള്ളൂരിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചപ്പോ ടീച്ചർ പ്രാചീന കവിത്രയും ആധുനിക കവിത്രയും പഠിപ്പിച്ചോ ശങ്കരിയെ ഏഹ് പ്രാചീന കവിത്രയും ആധുനിക കവിത്രയും പഠിപ്പിച്ചു അല്ലേ ഉവ് പ്രാചീനം ആധുനികം ഉള്ളൂരൊക്കെ എതിൽ പെടും ഉള്ളൂരിന്റെ കൂടെ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നില്ലേ ആരൊക്കെയാണ് ഏഹ് ആരൊക്കെയാണ് ടീച്ചർ പറഞ്ഞു കഥയും കവിതയും പാട്ടൊന്നും ടീച്ചർ ചോദിക്കൂല പക്ഷെ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഉള്ളൂരിന്റെ കൂടെ ഉള്ള മൂന്ന് പേര് ആരൊക്കെയായിരുന്നു ശങ്കരി ഒന്ന് ചെയ്തേ ഉള്ളൂരിന്റെ കൂടെയാ ഉള്ളൂർ എസ് ഒരു ഒരു പാട്ട് പാട്ട് പോലെ പോലെ മൂന്നാളുടെ പേര് പറയാൻ പറ്റൂല്ലോ ഏ ഒരു പാട്ട് പോലെ മൂന്നാളുടെ പേര് പറയാൻ ഉള്ളൂർ വള്ളത്തോൾ കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് അത് വേഗത്തിൽ പറയാ ആശാൻ ഉള്ളൂർ വള്ളത്തോ ഇങ്ങനെയാണ് മൂന്ന് പേരുടെ പേര് പറയേണ്ടത് അത് സമ്മതിച്ചു ഇവര് എന്താണ് പുതിയ കാലത്തെ എഴുത്തുകാരാ പുതിയ കാലത്തെ കവികളാ പഴയ കാലത്തെ എഴുത്തുകാരൊക്കെയായിരുന്നു കദറിനെ പ്രാചീന കവിത്രയും ആധുനിക കവിത്രയും ആധുനിക കവിത്രത്തിൽ ഇവര് മൂന്ന് പേരെ ഇട്ടു പ്രാചീനത്തിൽ ആരൊക്കെയാ ഉള്ളത് ഞാൻ ഒന്ന് റെക്കോർഡ് ഒന്ന് ഓഫാക്കുന്നുണ്ടേ നാല് അഞ്ചു പേരവിടെ മുഖം കാണാനില്ല ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നോ പോകുന്നോ ഏ വിനായക് ജോസഫ് സച്ചിൻ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നോ പോകുന്നോ സച്ചിനെ നിന്നെ ഒരു ഒരുപ്രാവശ്യം പോലും കണ്ടിട്ടില്ല ഒന്ന് മുഖം കാണിക്കോ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ മലയാള സിനിമാ ഗാനങ്ങളുടെ പിതാവ് ആരാണ് വിനായക വിനായകന്റെ പേര് വിനായകൻ അല്ലേ വിനായക ഉം വിനായക വിനായക വിനായക് മലയാള സിനിമാ ഗാനങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് പി ഭാസ്കരനാണ് ആരാണ് മലയാള ഗാനങ്ങളുടെ പിതാവ് മലയാള ആ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പി ഭാസ്കരൻ കേട്ടാൽ ഇഷ്ടം പോലെ രസകരമായ പാട്ടുകള് നിങ്ങൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായിട്ടുള്ള എന്നാ കേട്ടില്ലെന്ന് തോന്നില്ല ഒക്കെ നിങ്ങൾ ടി വിയിൽ വരുമ്പോ വല്ലപ്പോഴും ഒക്കെ അറിയുന്ന നല്ല പാട്ടുകളാണ് പി ഭാസ്കരൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അപ്പൊ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനശാഖയുടെ പിതാവ് പി ഭാസ്കരനാണ് ഇതൊരു കോട്ടിങ് ഒരാൾ പറഞ്ഞിട്ടുള്ള ഉദ്ധരണി കോട്ടിസന്റെ മലയാളം എന്താണ് ഉദ്ധരണി പറഞ്ഞേ ഉദ്ധരണി ഉദ്ധരണി ഒരു മിഷാലും ഒരു മിഥുന്റെ വായ മാത്രം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം ടാറ്റാ പറയാം എന്താ വേണ്ടത് ഉദ്ധരണി ഉദ്ധരണി ഇത് പറഞ്ഞത് ഈ മഹത്തായ സന്ദേശം ഈ ഒരു ഉദ്ധരണി പറഞ്ഞിട്ടുള്ളത് യൂസഫ് അലി കേച്ചേരിയാണ് മറ്റൊരു കവി യൂസഫ് അലി കേച്ചേരി കേട്ടോ മലയാളത്തിലെ മറ്റൊരു കവി ആയിട്ടുള്ള യൂസഫ് അലി കേച്ചേരിയാണ് പി ഭാസ്കരനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞിട്ടുള്ളത് മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണെങ്കിൽ മലയാള സിനിമാ ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ് എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തെ നോക്ക് കാണാം നമുക്ക് എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കിയുള്ളൂ അപ്പൊ തന്നെ ഇവിടെ വീഡിയോ ഓഫ് ആക്കണ്ടോ ഓക്കേ ശങ്കരി വീഡിയോ ഓൺ ചെയ്യും ഒരു കൂടി നീ ഫ്ലോപ്പ് ആക്കിയിരിക്കണ്ട അപ്പൊ പ്രാചീന കവിത്രയും ആധുനിക കവിത്രയും ആരാണ് കിട്ടിയോ ശങ്കരിയെ ശങ്കരി കിട്ടിയോ നീ അത് എഴുതി കൊണ്ടുപോവാട്ടോ എഴുത്തച്ഛൻ നാല് പ്രാവശ്യം പത്ത് പ്രാവശ്യം നീ എഴുതിട്ട് എഴുതിയിട്ട് കൊണ്ടുപോവാൻ ജോസഫ് വീഡിയോ ഓൺ ചെയ്തേ ഐമാൻ വീഡിയോ ഓൺ ചെയ്തേ ചെയ്തേന്താണ് എക്സ്ക്യൂസ് ഐമാനെ ഏ ഐമാൻ എന്തെന്താ എക്സ്ക്യൂസ് നല്ല വയ്യാന്ന് പറഞ്ഞു ഇന്നെന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ വയ്യാണ്ട് ഓൺ ആക്കിയില്ല വന്നില്ല കേറിയില്ല ഇന്നെന്താണ് ഐമാൻ എക്സ്ക്യൂസ് ഐമാൻ എന്താണ് വീഡിയോ എന്ത് കാണാന കേട്ടോ നെറ്റ് പോകുമ്പോ നമുക്ക് ടാറ്റ പറയാം കണ്ടോളൂട്ടോ പിൻ പികരൻ കണ്ടോ ചിത്രം കണ്ടോ ആ ഒരു അച്ചാച്ചൻ അല്ലെ നല്ല ഭംഗിയുള്ള ഒരു അള വെളുത്തു കൊടുത്ത ഒരു അച്ചാച്ചനാണ് അല്ലേ അദ്ദേഹത്തിന്റെ ജനനം ഒക്കെ പറഞ്ഞുതരാം മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ് യൂസഫ് ലി കേച്ചേരിയാണ് ഈ ഒരു കോട്സ് ഉദ്ധരണി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പി ഭാസ്കർ ഇദ്ദേഹാണ് പി ഭാസ്കരൻ നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം പി ഭാസ്കരൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹത്തിന്റെ ജനനം ആ ഡേറ്റിന്റെ പ്രത്യേകത എന്താ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അങ്ങനത്തെ ഡേറ്റ് ഒക്കെ വരുമ്പോ അങ്ങനത്തെ വർഷങ്ങൾ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നേ ആണ് എന്ന് മനസ്സിലാക്കണം എന്താണ് ജോസഫ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നേ അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ അത് ജോസഫിനറിയില്ലേ നൈൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പറയുന്ന കുട്ടികൾക്ക് അറിയില്ലേ അറിയാം പിന്നെ അത് പറയാൻ എത്ര സമയം വേണം ജോസഫെ ആലോചിച്ച് ഗൈഡ് നോക്കി ഗൂഗിൾ സെർച്ച് ചെയ്താലേ കിട്ടുള്ളൂ അക്കെ ഓൺ സ്പോട്ടിൽ വരണ്ടേ ടീച്ചർ സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു നാൽപ്പത്തേഴ് ടീച്ചർ അത് നിങ്ങൾ സില്ലി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നത് പറയണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ അതിന്റെ മുന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത് വർഷം മുന്നേ അതും ഇരുപത് ഇരുപത്തി മൂന്ന് അങ്ങനത്തെ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ജനിച്ചതാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തുണ്ടായിരിക്കും ബ്രിട്ടീഷുകാരോടുള്ള ദേഷ്യം അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന ആഗ്രഹം ഒക്കെ ഉണ്ടാവൂലേ ഏഹ് ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരനും കൂടി ആണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാകും അല്ലേ അപ്പൊ നോക്കൂ ഗാന രചയിതാവ് എന്നുള്ള പേരിൽ അദ്ദേഹം അറിയുന്നു ചലച്ചിത്ര സംവിധായകൻ സിനിമയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ വന്ന് തുടങ്ങിയപ്പോ നല്ല ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കുക ചലച്ചിത്രം സിനിമ അല്ലെ സിനിമയുടെ മലയാളമാണ് ചലച്ചിത്രം ആ ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള നല്ലൊരാളാണ് പി ഭാസ്കരൻ ചലച്ചിത്ര നടനാണ് അഭിനയിച്ചിട്ടുണ്ട് ആകാശവാണി പ്രൊഡ്യൂസർ ആണ് ആരണി ആകാശ് ജഫ് എന്താണ് ആകാശവാണി ആകാശവാണി എന്താണ് ജഫ് വേഗം പറഞ്ഞേ വേഗം വേഗം പറ എന്താണ് ആകാശവാണി ആകാശവാണിവിടെ കേട്ടിട്ടുള്ളത് നമ്മള് റേഡിയോ ഒരു ചാനലാണ് അല്ലെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു ചാനലാണ് ആകാശവാണി അതിന്റെ പ്രൊഡ്യൂസർ അത് ഉണ്ടായി കാലഘട്ടത്തിൽ അതിൽ നിർമ്മിച്ച ആളാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് കാലം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ആളാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്ന് പറഞ്ഞാല് തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ എന്ന് പറയുന്നത് അതുപോലെ പത്രപ്രവർത്തകനാണ് പത്രം അല്ലെ പത്രം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പത്രം ഉണ്ടായിട്ടുണ്ട് മലയാള ഗാനശാഖയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രതിഭാശാലിയാണ് നമ്മൾ പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ സ്ഥാപക ചെയർമാനാണ് നമ്മൾ ഏഷ്യാനെറ്റ് എന്ന് കണ്ടിട്ടില്ലേ ഒരുപാട് സീരിയലാണ് ഇപ്പൊ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ആകെ മനസ്സിൽ വരെ സീരിയലാ അല്ലേ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും മുഴുവൻ ഇപ്പൊ സീരിയലിന്റെ പിന്നാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വന്നാൽ പണിയെടുത്ത് വന്ന ടിവിയുടെ മുമ്പിൽ സീരിയൽ അല്ലെ ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റിന്റെ സ്ഥാപകനുണ്ടാക്കിയ ആളുകളിൽ ഒരാളാണ് ചെയർമാനാണ് കെ എഫ് ഡി സിയുടെ ചെയർമാനാണ് ദേശാഭിമാനി ദിനപത്രത്തിന്റെ പത്രാധിപരാണ് ജയകേരള മാസികയുടെ ദൈപിക വാരികയുടെ ഒക്കെ പത്രാധിപ സമിതിയിൽ അംഗമാണ് നോക്കൂ അപ്പൊ പി ഭാസ്കരൻ എന്ന് പറയുന്ന ആ അദ്ദേഹം വ്യക്തി ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്ന ആളാണോ ആണാണോ കവിന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ പോരാ പോരാ കവി എന്ന നിലയിൽ മാത്രം പഠിച്ചാൽ പോരാ പി ഭാസ്കരൻ നമ്മൾ കാളകൾ എന്ന് പറയുന്ന ഒരു കവിത പഠിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ കണ്ടാൽ പോരാ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ ഒരുപാട് ആകാശവാണിയിലെ സ്ഥാപകനാണ് അദ്ദേഹം ഏഷ്യാനെറ്റിന് വേണ്ടിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പത്രങ്ങളുടെ പിന്നാലെ അല്ലെ അത് നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് സിനിമാ സംവിധായകനാണ് സിനിമാ നടനാണ് കണ്ടോ ഇത്രയും വലിയ വ്യക്തിത്വത്തിന് ഉടമയാണ് പി ഭാസ്കരൻ ഓക്കെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം ആ കണ്ടോ പ്രധാന കൃതികൾ അദ്ദേഹത്തിന്റെ കഥ അത് ടീച്ചർ നോട്ടായിട്ട് തരും നല്ല വെറുതെ ഒന്ന് വായിക്കുക ഓർക്കുക വല്ലപ്പോഴും മുഖത്തോട് മുഖം ഒറ്റ കമ്പിയുള്ള തമ്പുരു വയലാർഗർജിക്കുന്നു അല്ലെ മുൾ കിരീടം കായൽ കാറ്റ് രണബേരി ഓടക്കുഴലും ലാത്തിയും ഒരിക്കൽ കൂടി കർഷകഗാനം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാ ചെറിയ കവിതകൾ കേട്ടോ കവിതകൾ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ ഇവിടെ കാണാം ഏതാ കിട്ടാത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് ജെസ്സി ഡാനിയൽ അവാർഡ് എന്നിവയൊക്കെ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സിനിമാ പാട്ടുകൾ പാട്ടുകൾ കുറച്ച് പാട്ടുകളുടെ ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രാണസഖി ഞാൻ വെറുമോരു പാമരനാം പാട്ടുകാരൻ പാട്ടുണ്ടോ എവിടെങ്കിലും ഏ പാട്ടുണ്ടോ താമസമെന്തേ വരുവാൻ പ്രാണസഗി അങ്ങനെ പാട്ട് അർത്ഥതോ അറബി കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി അങ്ങനെ പാട്ട് കേട്ടിട്ടോ മല്ലികാപാണൻ കാണൻ തൻ്റെ വില്ലെടുത്തു മന്ദാരമാലർ കൊണ്ട് ശരം തൊടുത്തു കേട്ടിണ്ടോ കരിമുകിൽ കാട്ടിലേ ൻ വീട്ടിലേ കേട്ടോ നീലമലപ്പുങ്കുലേ നീ കൂടെ പോരുന്നോ നിൻ ചിരിയാൽ ഞാൻ മയങ്ങി നിന്നഴകാൽ ഞാൻ മയങ്ങി കേട്ടുണ്ടോ സ്വപ്നത്തിൻ താമരപ്പൊയകയിൽ വന്നു നങ്ങിയ രൂപവതി കേട്ടിണ്ടോ സന്തോഷമായി വളരെയധികം പാട്ട് പാടിയിട്ട് ഒരെണ്ണം പോലും കേട്ടില്ലെന്ന് പറയുമ്പോ ഏ എന്തസാ പറയണ്ട നിങ്ങളെ ഇതൊക്കെ മലയാളത്തിലെ ഹിറ്റ് ഹിറ്റ് പാട്ടുകൾ ഉണ്ടോ ടീച്ചറിന്റെ ചെറുപ്പത്തിലല്ല എന്റെ അച്ഛ അച്ഛന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല പാട്ടുകളാ എന്നാലും വരികൾ ഞാൻ പാടിയിട്ട് മോശമായി എന്ന് തോന്നുന്നുണ്ടോ മൂന്ന് മണിക്ക് അപ്പൊ ഇപ്പൊ ക്ലാസ് ഇപ്പൊ തീരും ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ എവിടേക്ക് നേരെ യൂട്യൂബിൽ പോവുക അവിടെ വേണ്ട വേണ്ട നിങ്ങൾ ഭക്ഷണില്ല നിങ്ങൾ ഒന്നും ഭക്ഷണില്ലാണ്ട് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് എന്താ പറയാ പണിഷ്മെന്റാ നേരെ പോവാ യൂട്യൂബിൽ പോവാ ചോറ് എടുത്തത് യൂട്യൂബ് വെക്ക യൂട്യൂബ് അവിടെ ഓൺ ആക്കി വെക്കുക ഫോണില് എന്നിട്ട് പി ഭാസ്കരൻ അടിക്ക എന്തടിക്കേണ്ടത് പി ഭാസ്കറിന്റെ സിനിമ പാട്ട് വെറുതെ അടിച്ചാൽ മതി അപ്പൊ ഒരു നാപ്പത്തെട്ട് മിനിറ്റിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട് വരും ഏഹ് ഒരു നാപ്പത്തെട്ട് മിനിറ്റ് ഒരു അമ്പത് മിനിറ്റ് ഒരു അരമണിക്കൂറിൻ്റെ ഒക്കെ ഒരു പ്രോഗ്രാം വരും എല്ലാതും കേട്ടിട്ട് ഇന്ന് ചോറുണ്ടാ മതി എന്താണ് എല്ലാതും കേട്ടിട്ട് ഇന്ന് ചോറുണ്ടാ മതി എന്നിട്ട് നാളെ വരുമ്പോ എന്ത് ചെയ്യണം ഒരു എ ഫോർ ഷീറ്റ് ഉണ്ട് എടുത്തിട്ട് ഏ പി ഭാസ്കറിന്റെ സിനിമാ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ എന്ന സ്റ്റാർ ഇട്ടിട്ട് ടീച്ചർ വലിയ രീതി കണ്ടില്ലേ താമസ പാട്ട് ഫുള്ള വരി താമസം ആരാണ് അത് ചെക്ക് ചെയ്തിപ്പോഷാലേ പറഞ്ഞ സമയം എപ്പോഴായിരുന്നു ഉം അമിതമായല്ല അമൃതും വിഷം കേട്ടോ മിഷ അല്ലേ പറയുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോഴല്ലേ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിലെ പാട്ടുകളുടെ ഓരോ അങ്ങനെ നീക്കി നീക്കി പോവാ പോവാക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പക്ഷെ ഇഷ്ടപ്പെടാതിരിക്കൂല ട്ടോ നല്ല രസമുള്ള പാട്ടാ മല്ലികാബാണൻ തൻ്റെ മന്ദാരമർ കൊണ്ട് ശാരം തോടുത്തു എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന ചേക്കൻസം എന്താ അതന്നെ അപ്പൊ ഇതിനേക്കാൾ രസമാണ് അത് ചിത്രം ചിത്രല്ല ചിത്ര പാടിയിട്ടില്ല ജാനകിയൊക്കെ പാടിയാലോ ഇത് ഇപ്പൊ ഞാൻ ബേബി മിസ് പാടിയപ്പോൾ ഇങ്ങനെയൊക്കെ ആവും പക്ഷെ അത് മ്യൂസിക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ജാനകിയും അന്നത്തെ കാലഘട്ടത്തിലെ ഒരുപാട് പേര് പേരിട്ടോ അവരൊക്കെ പാട്ട് പാടി അടിപൊളിയാക്കി പാട്ടുള്ളൂ അപ്പൊ ഈ പാട്ടൊന്നും ഇഷ്ടപ്പെടാതിരിക്കൂല നിങ്ങൾ ഉറപ്പായിട്ട് പി ഭാസ്കറിന്റെ പാട്ടുകൾ കേട്ടിട്ടേ നാളെ വരാൻ പാടുള്ളൂ ഈ ആക്ടിവിറ്റി ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് വി ഭാസ്കരനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ശരി തന്നെ അദ്ദേഹം നല്ല മനോഹരമായ മലയാള സിനിമാ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് പഠിക്കാനുള്ള കാളകൾ എന്ന് പറയുന്നത് അത്ര മനോഹരമല്ല എന്തുകൊണ്ടാണ് കാളകൾ എന്ന് പറയുന്ന ഈ കവിത മനോഹരമല്ലാതിരിക്കുന്നത് അതിൽ ചർച്ച ചെയ്യുന്നതൊന്നും അത്ര ഏർ സുഖകരമായ കാര്യങ്ങളല്ല ജീവിതത്തിലെ സങ്കടകരമായ കുറെ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരനായ മനുഷ്യരുടെ കഥ പറയുന്ന കവിതയാണ് കാളകം മനുഷ്യരുടെ എന്ന് ടീച്ചർ വെട്ടി ബഹുവചനം വെട്ടി ഏകവചനം മനുഷ്യന്റെ ആരുടെ മനുഷ്യന്റെ ഈ കഥ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ മറ്റൊരു ജനതയെ നമ്മൾ പരിചയപ്പെടണം ആ ജനത ലോകത്തെ മുഴുവൻ തൊഴിലാളി വർഗങ്ങളാണ് ലോകത്തെ മുഴുവൻ തൊഴിലാളി വർഗങ്ങളാണ് തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ അടുത്ത നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആണ് ചെയ്യാ ഒരാളും ഇണ്ടാതിരിക്കേണ്ട വായ തുറന്നോളൂ വേഗം നിങ്ങൾ ഓരോരുത്തരും ഒരു തൊഴിൽ വീതം പറയും ഒരു ജോലി ലോകത്തിൽ ഇന്നുള്ള ജോലിയില് ഒരു ജോലി നിങ്ങൾ പറയും അത്രയേ ഓക്കെ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് വേഗം എല്ലാരും വായൊന്നു ചലിച്ചോളൂ പേര് വിളിക്കാം പേര് ഒരു ഒരു എങ്ങനത്തെ ഒന്നുമില്ല കാറ്റഗറൈസേഷൻ ഒന്നുമില്ല ഒരു ജോലി പറയും മലയാളത്തിലേക്ക് മാറ്റി പറയാം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെയ്യുന്ന ആളുകൾ അല്ലെ പണി ചെയ്യുന്ന ആളുകൾ അടുത്തത് തൊഴിലുറപ്പിന്റെ ഇതിൽ പോകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ കാണാം അൻലിയ ഡോക്ടർ അതൊരു ജോലിയാണ് വെരി ഗുഡ് വൈദ്യം അല്ലെ അതുമായി ബന്ധപ്പെട്ട ജോലി അല്ലി കൃഷിപ്പണി കൃഷിപ്പണി വെരി ഗുഡ് സച്ചിൻ സാലി എന്തിനാ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ എനിക്ക് അറിയുള്ളു എനിക്കറിയില്ല ബേബി മിസ്സിന് അറിയില്ല ഐമാനെ വലിയ പറയാനുണ്ടോ എന്തെങ്കിലും ജോലിയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഐമാനെ ഐമാൻ അല്ല സച്ചിൻ സാലി നാല് പേരെയും കൂടി ഇങ്ങനെ എന്ത് ചെയ്യണം ഒരു ചെറിയ ഒരു എന്താ പറയാ പണ്ട് കൃഷ്ണനെ അമ്മ എന്ത് ചെയ്തു ഒരു കയറിടുത്തിട്ട് അമ്മി ഒരലിമ കൊണ്ടുപോയി കെട്ടിട്ടു അതുപോലെ ഒന്ന് കൊണ്ടുപോയി കെട്ടിടണം അല്ലേ എന്നിട്ടൊരു ചെറിയ കുറുമ്പ് ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം അല്ലേ സച്ചിന് സാലിന് ശങ്കരി പറഞ്ഞേ ടീച്ചർ ടീച്ചർ അധ്യാപനം എന്ന് പറയുന്നത് അല്ലേ നെയ്മ മാറ്റി പിടിക്കണ്ടോസഫേ ശാസ്ത്രൻ അതൊരു ജോലിയാണ് അല്ലാതൊന്നും പറയുന്നില്ല അലീന ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ ലോയർ ഒരു പണിയാണ് വക്കീലിയാണ് മായ ജോലിയാണ് അല്ലെ ജോലി തന്നെയാണ് എന്താണ് പൈലറ്റ് എന്താ പ്രശ്നം വിനായക വിനായക് കറത്ത് കറത്ത് വരുന്നുണ്ട് ചോദ്യങ്ങളൊക്കെ വരുമ്പോ എല്ലാവരും ചോദ്യങ്ങൾ കഴിഞ്ഞ പിന്നെ വീഡിയോ ഒക്കെ ഓഫ് ആ ചോദ്യങ്ങളാണല്ലോ പിന്നെ വീഡിയോ ഓഫ് ആക്കണം അങ്ങനെയാണ് അതിന്റെ രീതി അഭിഷേക അല്ലേ കൊസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ബ്ലാങ്ക് ആക്കി വെക്കണം അങ്ങനെയാണ് അതിന്റെ ഭംഗിയിട്ട് അങ്ങനെ നടന്നു പോട്ടെ കേട്ടോ നല്ല കാര്യങ്ങളല്ലേ അതൊക്കെ വളരെ നല്ല കാര്യം പോലീസ് അലൻജോയ് വീഡിയോ ഓൺ ആക്കാതെയുള്ള ആൻസറുകൾ സ്വീകരിക്കുന്നതല്ല ശങ്കരി എന്താ വീഡിയോ ഓഫ് ഓഫാണോ എന്താണ് ഇങ്ങനെ ബ്ലാങ്ക് കഴിച്ചിരുന്നത് ഒക്കെ കാണുന്നത് അലൻജോ വീഡിയോ ഓൺ ആക്കിട്ട് ഓഡിയോ ഓൺ ആക്കിട്ട് പറഞ്ഞു അല്ല ഇത്ര നേരം ആയിരുന്നു നേരം ആയിരുന്നു എന്താ പ്രശ്നം ആ അപ്പത് മെസ്സേജ് ഇടാൻ അറിയില്ലേ അല്ല അവിടെ കാണുന്നുണ്ടോ മെസ്സേജ് വല്ലതും ഈ പോലീസ് 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 എന്ത് ചാറ്റ് ചെയ്തതാരാ ഏഹ് അല്ലനെ ക്ലാസ് നിന്ന് ഇപ്പൊ ഞാൻ പിടിച്ചു പുറത്താക്കു കേട്ടോ ഏഹ് ക്ലാസ് നിന്ന് ഇപ്പൊ പിടിച്ച് പുറത്താക്കുന്നു എനിക്ക് കണ്ണ് കാണാം ചെവി കേൾക്കാം നിങ്ങളെ കാണാം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ കൊറേ ജോലികളുണ്ട് നമ്മൾ കാണുന്ന കുറെ ജോലികൾ ഇനി പറയാത്തവരുണ്ട് ആര കൈവലിനെ ഒരു ജോലി പറഞ്ഞേ ബിസിനസ് ഒരു തൊട്ട് ആരോ പറഞ്ഞ പോലെ തോന്നിയത് അല്ലേ ഓക്കെ നീ പറിടെ ആർക്കിടെക്ട് അല്ലേ ഒരു വൈകുഡ് തോമസ് ആക്കോ ഒരു ജോലി പറഞ്ഞേ ലോകത്തുള്ള ഒരു ജോലി ഓക്കെ ആ എവിടെ തോമസ് ആക്കോ വിനായക പറഞ്ഞേ പോലീസ് പോലീസ് ഓക്കെ ഇതൊക്കെ നമ്മുടെ ജോലികളാണ് നമ്മളെ നാട്ടിലുള്ള ജോലികളാണ് അല്ലെ ഒരു ആളുകൾ ചെയ്യുന്ന ജോലികളുണ്ട് മെഷീൻസ് ചെയ്യുന്ന ജോലികളുണ്ട് ഈ മെഷീന്റെ പിന്നിലും ആളുകൾ വേണം വേണ്ടേ മെഷീൻ അല്ലേ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒരാൾ വേണ്ടേ അതും ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സംഭവം ഉണ്ടോ എന്ന് അറിയില്ല ലോകത്ത് അങ്ങനെ ഉണ്ടാവില്ല ഓട്ടോമാറ്റിക് ഉണ്ട് ഒരു ഒരു വ്യവസായ സ്ഥാപനം മുഴുവനും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെയും ആ ഓട്ടോമാറ്റിക്കിന്റെ അറ്റത്ത് ഒരു മനുഷ്യൻ വേണം വേണോ വേണ്ടയോ വേണം വേണം തീർച്ചയായിട്ടും വേണം എവിടെയെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയണം അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന ഒരാൾ വേണം അല്ലെങ്കിൽ അത് ഓണും ആക്കാൻ ഒരാൾ വേണം ബാക്കിയൊക്കെ പ്രോസസ്സ് മെഷീൻ ചെയ്താലും അതിന്റെ പിന്നിൽ ഒരു മനുഷ്യനുണ്ട് മനുഷ്യന്റെ ബുദ്ധിയുണ്ട് മനുഷ്യനോളം ഒരു മെഷീനും എത്തില്ല മനുഷ്യനോളം മനുഷ്യന്റെ ബുദ്ധിയോളം ഒരു മെഷീനും എത്തുകയില്ല അപ്പോ ഒരു ആക്ടിവിറ്റിയും കൂടി ടീച്ചർ തരാൻ പോവാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ പറഞ്ഞ ജോലി ഉണ്ടല്ലോ നിങ്ങളൊരു ജോലി പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മിടുക്കനായിട്ട് ഇരിക്കേണ്ട കേട്ടോ അവരും കണ്ടുപിടിച്ച് വന്നു അപ്പൊ അഭിഷേകിനോട് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ അഭിഷേക് എനിക്ക് പണിയൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട കണ്ടുപിടിച്ച് ഒരു ജോലി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ജോലിയുടെ ഗുണവും ദോഷവും നിങ്ങൾ പറയണം അത്രേ ഉള്ളൂ ടീച്ചർ എന്ന് പറഞ്ഞ ആള് ടീച്ചറുടെ ഗുണം ടീച്ചർ എന്ന് പറയുന്ന ജോലിയുടെ ദോഷം ജോലിയുടെ ദോഷമായിട്ടോ ടീച്ചറുടെ ഗുണം ദോഷവും ഉദ്ദേശിച്ചത് ബേബി ടീച്ചർ മഹാമോഷാണ് അലമ്പാണിക്കും ദയവ് ചെയ്തിട്ട് അതല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ അതല്ല ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ആ ജോലി അധ്യാപനം എന്ന് പറയുന്ന ജോലിക്ക് അതിന്റെ ദോഷങ്ങൾ ഗുണം അതുപോലെ അതിന്റെ ദോഷങ്ങൾ കണ്ടുപിടിക്കും ഓക്കെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ആ ജോലിക്കൊരു ഗുണം ഉണ്ടായിരിക്കും ആ ജോലിക്കൊരു ഫോൾട്ട് ഉണ്ടാവും എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടാവും എന്തെങ്കിലും ഒരു ദോഷം അതിനുണ്ടാവും അതും അതൊരു എഫോഷീറ്റിലാണ് തയ്യാറ് വെറും രണ്ട് സെന്റൻസും കൊണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട കേട്ടില്ല രണ്ട് സെന്റൻസും കൊണ്ട് ഇനി എഴുതലാണ് ഇനി നമ്മുടെ ആക്ടിവിറ്റി മുഴുവൻ എഴുത്താം കാരണം നമ്മുടെ പരീക്ഷ എഴുത്താണ് ഞാൻ വളരെ വേഗത്തിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല അതായത് എഴുത്താവശ്യമാണ് പക്ഷെ ഞാൻ ഇപ്പം പറയുന്നത് ആവശ്യമുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത് കേട്ടോ അപ്പൊ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ജോലി ആ ജോലിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക ഗുണവും ദോഷവും നമ്മൾ എഴുതേണ്ടത് ട്ടോ ആ ജോലിയുടെ പേര് മുകളിൽ എഴുതിയിട്ട് ഗുണവും ദോഷവും എഴുതുക അടിയിൽ നിങ്ങളുടെ പേര് എ ഫോറിലെ ചെയ്യാൻ പാടുള്ളൂ ആക്ടിവിറ്റി അല്ലാതും എ ഫോറിൽ നോട്ട്സ് മാത്രമേ നോട്ടിൽ വരാൻ പാടുള്ളൂ നോട്ട്സ് മാത്രമേ നോട്ട്സിൽ വരാൻ പാടുള്ളൂ ആക്ടിവിറ്റി എന്ത് പറഞ്ഞാലും ഏതിലാണ് എല്ലാവരും ഓർത്ത് വെച്ചോളൂ നാളെ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ കാണിക്കണം എന്റെ ക്ലാസ്സിൽ കാണിച്ചിരിക്കണം എല്ലാവരും കയ്യില പേപ്പർ ഉണ്ടായിരിക്കണം കേട്ടോ ഓക്കെ അപ്പൊ അത്രയാണ് പറയാനുള്ളത് ഇനി തൊഴിലാളി വർഗം എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യാനുള്ളവരാണ് അല്ലെ എല്ലാവരും തൊഴിലാളിയാ ലോകത്തിലുള്ള സകല ആളുകളും തൊഴിലാളിയാ ഏത് കോട്ടും സൂട്ടും ഇട്ട് ടാറ്റയും ബിർളയും വരെ തൊഴിലാളിയാണ് അദ്ദേഹം തൊഴിൽ ചെയ്യിപ്പിക്കുന്നു അതൊരു പണിയല്ലേ ഏഹ് ടാറ്റ ബിർള എന്നൊക്കെ പറയുന്ന ലോകത്തിലെ വമ്പൻ കമ്പനികളാണ് അല്ലേ ഏഹ് വിമാന കമ്പനി വരെ ടാറ്റക്കാര് സ്വന്തമാക്കി ടാറ്റ എന്ന് പറയുന്ന വലിയ കമ്പനി ബിർള എന്ന് പറയുന്ന അതിനേക്കാളും വലിയ കമ്പനി റിലയൻസ് ഒരു വലിയ കമ്പനിയാണ് ഇഷ്ടംപോലെ ഫേസ്ബുക്ക് ഒരു കമ്പനിയാണ് ഗൂഗിൾ ഒരു കമ്പനിയാണ് അതൊക്കെ അറിയോ ഏഹ് ഗൂഗിൾ ഒരു കമ്പനിയാണ് ഫേസ്ബുക്ക് ഒരു കമ്പനിയാണെന്നൊന്നും അറിയില്ല എന്നാ അതൊക്കെ അറിഞ്ഞോ അതൊക്കെ ഓരോ കമ്പനികളാ അതിന്റെ പാക്കിലൊക്കെ ഓരോ ആളുകളുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ അവരിൽ വന്ന് ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ മുകളിലുള്ള ഏറ്റവും ഓടീശ്വരന്മാരായിട്ടുള്ള ആളുകളൊക്കെ എന്താണ് സമ്പാദിക്കുന്നുണ്ട് പൈസ അതോടൊപ്പം തന്നെ അവർ തൊഴിൽ ചെയ്യുന്നുമുണ്ട് അപ്പൊ ലോകത്തിലുള്ള എല്ലാ ആളുകളും തൊഴിലാളികളാണ് നമുക്ക് കുറച്ച് തൊഴിലാളികളെ കാണാം നമ്മൾ സാധാരണക്കാരായ വലിയ വലിയ ആളുകളിലേക്ക് നമ്മൾ പോണ്ട നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ വല്ല ആളുകളും നമുക്ക് നോക്കാം കണ്ടോ ചിത്രത്തിൽ കണ്ടോ ആ ഈ തൈ മെഷീനും കൊണ്ടിരിക്കുന്നവരാരാണ് മെഷീനും കൊണ്ടിരിക്കുന്നത് തുണിയൊക്കെ തയ്ക്കുന്ന ചേച്ചിമാര് തയ്യൽ തൊഴിലാളികൾ അല്ലേ തയ്ക്കുന്ന നമ്മൾ എഴുതുന്ന ഓരോ സാരി ആയാലും ബ്ലൗസായാലും ഷർട്ട് ആയാലും ആയാലും എന്തായാലും അത് തയ്ക്കുക തയ്ക്കുക എന്നതൊരു പണിയാണ് അല്ലേ അല്ലേ തയ്ക്കുക തയ്യൽ തൊഴിലാളികളാണ് എന്താ പാടത്ത് പറമ്പിലൊക്കെ ഇളച്ച് മറിക്കുന്ന കുറെ അമ്മാമ്മമാരും മുത്തശ്ശന്മാരും എല്ലാവരും ഉണ്ട് അല്ലെ അവര് കൂലിപ്പണിക്കാരാണ് പറമ്പിൽ പണി ചെയ്യുന്ന കുടുംബശ്രീയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ എന്താ പറയാ തയ്യൽ തൊഴിലുറപ്പിന്റെ ആളുകളോ ആയിരിക്കും ഈ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവരാരൊക്കെ ആയിരിക്കും ഇങ്ങനെ കൂട്ടം കൂടി ആ അങ്ങനെയും പറയാം ഈ കൂട്ടം കൂടി കൂട്ടം കൂടിയിട്ടക്കാളുകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതെങ്ങനെ നമ്മൾ നമ്മൾ വളരെ പുലർച്ചെ നേരം വെളുക്കുമ്പോ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ എവിടെ നിങ്ങൾ ബസ്സിലോ കാറിലോ ഒക്കെ പോകുമ്പോ നേരം വെളുക്കുമ്പോ പുലർച്ചെ ഒരു ആറര സമയത്ത് ആറര ഏഴുമണിയുടെ ഇടയിൽ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് റോഡിലരി റോഡരികിൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയും വെരി ഗുഡ് കാതറിൻ ബംഗാളികൾ കൂട്ടം ഒന്നും രണ്ടുമല്ല അല്ലേ പത്തുനൂറെ ആയിരണം ഒക്കെ ഒരു ചായപ്പീടിയുടെ എടുത്ത് ഒരു ചെറിയ തട്ടുകടേടെ എടുത്ത് ഇരുന്ന് ഇങ്ങനെ ചായ പിടിക്കുന്നുണ്ടാവും ശരിയല്ലേ കണ്ടിട്ടുണ്ട് അങ്ങനെ രംഗം ഉം ഉണ്ട് ബംഗാളികള് അതിലും നമ്മുടെ നാട്ടിലുണ്ടല്ലൊന്നും പറയുന്നില്ല കേട്ടോ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് പോകുന്നവരാ അവർ അവിടെ തമ്പടിക്കും ആ സ്ഥലങ്ങളിൽ അവിടെ വന്നിട്ട് ആളുകൾ ഇഷ്ടം പോലെ എടുത്തോണ്ട് പോകും കോൺട്രാക്ടർമാർ പറയുന്ന എന്റെ സ്ഥലത്ത് ജോലി ഉണ്ട് എല്ലാവരും വരണമെന്ന് പറയും അപ്പൊ അവര് പത്ത് പേരെ വേണമെന്ന് പറയുമ്പോ ആ പത്ത് പേർക്ക് ഒരു ഏജന്റ് ഒക്കെ ഉണ്ടാവും പത്ത് പേര് പേരൊക്കെ എഴുതി വെക്കും പത്ത് പേര് ഇന്നോർത്തിക്കാ പോകുന്നത് മറ്റേ പത്ത് പേര് ആധാർ കാർഡൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ അവർക്ക് നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നതിന് ഒരു തൊഴിൽ കാർഡൊക്കെ ഉണ്ട് നമ്മൾ ഗൾഫിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഒരു വിസ ഇല്ലേ പാസ്പോർട്ടും വിസ എന്നൊക്കെ പറയൂലെ അതുപോലെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കാർഡ് തൊഴിൽ കാർഡ് അത് ഉണ്ടായിരിക്കണം എന്നാണ് നിർബന്ധം അല്ലെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ നമ്മളെ വീട്ടിൽ ബംഗാളി ജോലി ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് വല്ല മോഷ്ടിച്ചുകൊണ്ട് പോയി എങ്ങനെ അറിയും ഏത് ബംഗാളി എവിടെയുള്ള ബംഗാളി അറിയില്ല തൊഴിൽ കാർഡ് ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡുള്ള ആധാർ കാർഡ് ആധാർ നമ്പർ ലംഘിതുള്ള തൊഴിൽ കാർഡ് ആയാലൊക്കെ കയ്യിലുണ്ടാവും അവർ തൊഴിലാളികളാ തൊഴിലെടുക്കാൻ പറഞ്ഞയക്കുന്നവർ തൊഴിൽ ചെയ്യാൻ വന്നവരാ നമ്മുടെ നല്ല അവരെ നാട്ടിലൊരു കൂലിയും ഇല്ല കൂലി ഇല്ല വളരെ തുച്ഛം എമൗണ്ട് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഹയസ്റ്റ് കൂലി എന്ന് പറയുന്നത് മുപ്പതും നാല്പത് അല്ലെ മുന്നൂറും നാനൂറ് മുന്നൂറും നാനൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആണ് നമ്മുടെ വീട്ടിലെ പറമ്പ് കളിക്കാൻ വന്ന എത്ര രൂപ കൊടുക്കണം മിനിമം അവസാനം വൈകുന്നേരം ആകുമ്പോ മണി കഴിയുമ്പോ എഴുന്നൂറ് എണ്ണൂറ് രൂപ കൊടുക്കണം അറിയോ തൊഴിലാളികൾക്ക് ഇത്രക്കെയാണ് നമ്മുടെ കൂലി എന്ന് പറയുന്നത് അവരെ നാട്ടിൽ അതില്ല അത് തേടിയിട്ടാണ് അവര് നമ്മുടെ നാട്ടിൽ വരുന്നത് അപ്പൊ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളാണ് അടുത്ത കാഴ്ച അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ മറ്റന്നാളെ തന്നെ അപ്പൊ രണ്ട് ആക്ടിവിറ്റി ചെയ്തിട്ട് വരണം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നോട് പറയണം എല്ലാവരും സംസാരിക്കണം ആക്ടിവിറ്റിയിൽ എല്ലാവരും സംസാരിക്കണം മാർക്കിംഗ് ഉള്ളതാണ് മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്ക് അങ്ങോട്ട് പോകും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതൊക്കെ ചെയ്തിട്ട് വരിക കാളകൾ എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന്റെ ഒരു കഥയാണ് കാളകൾ എന്ന് പറയുന്ന നമ്മുടെ കഥ കവിത ഒരു തൊഴിലാളി വർഗത്തിന്റെ കവിതയാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ തിരിച്ചറിയുക തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയുക അവരുടെ മാനസികമായിട്ടുള്ള വ്യതകള് സങ്കടങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ആ കഥ ആ കവിത മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ആയിട്ട് ഗ്രൂപ്പായിട്ടും കഥാണ് വരികയും ചെയ്യാം ആക് പി ഭാസ്കറിന്റെ സിനിമാ ഗാനങ്ങളിൽ നിന്ന് മുള്ളെഴുതിയിട്ട് സ്റ്റാർ ഇട്ടിട്ട് താഴേക്ക് ഇരുപതെണ്ണം വൺ ഒന്നാമത്തെ ലൈന് മാത്രം എഴുതി വെക്കാം അറബി കടലൊരു മണവാട്ടി അങ്ങനെ എഴുതി വെച്ചാൽ മതിപിൾ ആ ബുധനാഴ്ചക്ക് ഒരു ലാഗിങ്ങും ഇല്ല ഇനി ആക്ടിവിറ്റി ഒക്കെ ചെയ്യാത്തവർക്ക് എന്താ വേണ്ടത് എന്ന് എനിക്കറിയാം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ